Hi, welcome to Misty Talks. നമ്മൾ മനുഷ്യർ വളരെ പുരോഗമിച്ചിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. പണ്ട് കപ്പലിലൂടെ ലോകം ചുറ്റി ഭൂമിയിലെ തന്നെ മറിഞ്ഞുകിടക്കുന്ന പല സ്ഥലങ്ങളും കണ്ടെത്തി. പിന്നീട് നമ്മൾ മനുഷ്യർ ആകാശത്തിലേക്കായി യാത്രകൾ. ഭൂമിക്ക് പുറത്ത് എന്താണെന്ന് അറിയാനായി. ആകാശത്തിനും അപ്പുറത്തേക്കും മനുഷ്യർ പര്യവേക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തി, ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ചന്ദ്രനിലും ചൊവ്വയിലും വരെ ചെന്നെത്തി നിൽക്കുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാനും നമ്മൾ മനുഷ്യർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? നമ്മൾ ചെറുപ്പത്തിൽ വിചാരിക്കാറില്ലേ, നമ്മുടെ ഇന്ത്യയിൽ ഒരു കുഴി ഉണ്ടാക്കി അത് കുഴിച്ച് ലാസ്റ്റ് അത് ചെന്ന് അമേരിക്കയിലോ വേറെ ഏതെങ്കിലും രാജ്യത്തോ പോയി ചെന്നെത്തുമെന്ന്? ചിലപ്പോൾ എത്തുമായിരിക്കും അല്ലേ. പക്ഷെ അത്രയും വലിയ കുഴി കുഴിക്കുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ലല്ലോ. ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? അതിനുള്ള ശ്രമങ്ങളും നടന്നിരുന്നു പണ്ട് റഷ്യയിൽ. റഷ്യയിൽ മാത്രമല്ല, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ അതിൽ ഏറ്റവും ആഴത്തിൽ കുഴിക്കാൻ കഴിഞ്ഞത് റഷ്യയിലെ കോല ബോർഹോളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിതമായ കുഴിയാണിത്. നമ്മുടെ പസഫിക് സമുദ്രത്തിലെ മരിയാന ട്രെഞ്ചിനേക്കാളും ആഴം കൂടിയത്. പഴയ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം നടക്കുന്ന കാലത്താണ് ഈ കോല ബോർഹോളിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്തേക്ക് ആളയച്ചതും അതിനും അപ്പുറത്ത് ചന്ദ്രനിലേക്ക് ആളയച്ച് അമേരിക്കയും മത്സരിക്കുന്ന കാലം. റഷ്യ കോല ബോർഹോൾ നിർമ്മിക്കുന്നതിന് മുമ്പായി അമേരിക്കയും ഇതുപോലൊരു ഹോൾ നിർമ്മിച്ചിരുന്നു 1957 പ്രൊജക്ട് മാൻഹോൾ എന്ന് പേരിട്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഫണ്ട് ഇറക്കാൻ അമേരിക്കൻ ജനതയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 1966 അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം USSR ഇങ്ങനെ ഒരു ദൗത്യത്തിന് മുൻകൈയെടുത്തു. 1970 May 24 സോവിയറ്റ് യൂണിയൻ കോല പെനിസുലയിൽ കുഴിയെടുക്കാൻ തുടങ്ങിയത്. 23 സെൻറ്റിമീറ്റർ വായുവട്ടം വരുന്ന കുഴി 12 കിലോമീറ്ററോളം താഴോട്ട് കുഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 12,262 മീറ്റർ. സാധാരണ ഓയിൽ ഖനനത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഇത്ര വലിയ കുഴിയെടുക്കുക. അതുകൊണ്ട് തന്നെ ഓയിൽ ഖനനത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഉരൽമാഷ് 4E എന്ന ഡ്രില്ലിംഗ് റിഗ് 7,000 മീറ്റർ ആഴത്തിൽ കുഴിക്കാൻ പാകത്തിൽ മോഡിഫൈ ചെയ്താണ് ഡ്രില്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് 1974 15,000 മീറ്റർ ആഴത്തിൽ കുഴിക്കാൻ പറ്റുന്ന ഡ്രില്ലിംഗ് റിഗ് സ്ഥാപിച്ചിരുന്നു. ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 6,000 മീറ്റർ അടിയിലായി മൈക്രോസ്കോപ്പിക് പ്ലാങ്ക്ടന്റെ ഫോസിൽസ് കണ്ടുകിട്ടി എന്നതാണ്. ഇത്രയും ആഴത്തിൽ എങ്ങനെ ജീവന്റെ സാന്നിധ്യം ഉണ്ടായി എന്നത് അത്ഭുതം തന്നെ അല്ലേ. അതുപോലെ ആഴങ്ങളിലേക്ക് പോകുന്തോറും വേറെയും അത്ഭുതപ്പെടുന്ന കാര്യങ്ങൾ പലതും കണ്ടെത്തി. അതിലൊന്നാണ് ജലത്തിന്റെ സാന്നിധ്യം, പാറധാതുക്കളിൽ നിന്ന് വരുന്ന ജലം. എന്നാൽ ഈ ജലം വലിയ പാറകളുടെ തടസ്സത്താൽ പുറത്തെത്തിക്കാനും കഴിയില്ല. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെയും രത്നത്തിൻ്റെയും നിക്ഷേപങ്ങളും കണ്ടെത്തി. പലപ്പോഴും ഡ്രില്ലിങ്ങിനിടയിൽ ഡ്രില്ലിംഗ് മെഷീൻ ഭൂമിയുടെ അകപ്പാലിയിലെ കടുത്ത ചൂട് കാരണം ഉരുകിപ്പോകുകയും മുറിഞ്ഞു പോകുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഉള്ളിലോട്ട് പോകുന്തോറും പാറകളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ സ്വഭാവം കാണിക്കുകയും അതുകൊണ്ട് തന്നെ ഡ്രില്ലിംഗ് കുറച്ച് കഠിനമാവുകയും ചെയ്തിരുന്നു. ഇതിനെയൊക്കെ അതിജീവിച്ച് നീണ്ട 20 വർഷത്തെ പരിശ്രമത്തിൽ 12,262 മീറ്റർ വരെ കുഴിക്കാൻ ഗവേഷകർക്ക് സാധിച്ചു. എന്നാൽ പിന്നീട് അങ്ങോട്ട് പ്രതീക്ഷിച്ചതിലും അധികമായിരുന്നു ഭൂമിയുടെ ഉള്ളിലെ ചൂട്. മാത്രമല്ല സോവിയറ്റ് യൂണിയൻ്റെ പതനം കാരണം ഇതിന് വേണ്ട ഫണ്ടും നിന്നുപോയിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഡ്രില്ലിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇത് നിർത്താനുള്ള കാരണമായി വേറെയും ചില അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഡ്രില്ലിംഗ് ഏകദേശം 12 കിലോമീറ്റർ ആയപ്പോഴേക്കും ചില പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ കേൾക്കുകയുണ്ടായി പോലും. അതായത് ആത്മാക്കളുടെ നിലവിളി, അതും ഒന്നല്ല ആയിരക്കണക്കിന് ആത്മാക്കളുടെ നിലവിളി ശബ്ദം. ഈ ഒരു ശബ്ദം നരകത്തിൽ നിന്നുള്ള ആത്മാക്കളുടെ നിലവിളിയാണെന്നാണ് വിശ്വസിച്ചിരുന്നത്. പിന്നീട് ഡ്രില്ലിംഗ് ചെയ്യുന്നതിനിടയിൽ ഈ ശബ്ദം കേട്ട് തൊഴിലാളികളും ഗവേഷകരും പേടിച്ച് ഡ്രില്ലിംഗ് നിർത്തിവെക്കുകയായിരുന്നു പോലും. മാത്രമല്ല ആത്മാക്കളുടെ ശാപം കാരണം പ്രദേശവാസികൾക്കൊക്കെ അപൂർവ രോഗങ്ങളും വന്നു തുടങ്ങിയിരുന്നു പോലും. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളും ഡ്രില്ലിംഗ് തുടരാൻ സമ്മതിച്ചിരുന്നില്ലത്രേ. എന്നാൽ ഇതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്. ഇതുവരെ ഇങ്ങനൊരു കാര്യം ശാസ്ത്രജ്ഞന്മാർ സ്ഥിരീകരിച്ചിട്ടില്ല.
ഇതിനെപ്പറ്റി കൂടുതലായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇങ്ങനൊരു കഥ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഫിൻലൻഡിലെ ഒരു പത്രത്തിലാണ്. അവിടെ നിന്ന് പ്രചരിച്ച് പിന്നീട് ഇന്റർനെറ്റ് കാലത്തിൽ ഇത് ചില മാധ്യമങ്ങൾ പ്രസിദ്ധമാക്കി. ഇതിനെ വെൽ ടു ഹെൽ എന്നറിയപ്പെടാനും തുടങ്ങി. അതായത് നരകത്തിലേക്കുള്ള കിണർ. കൂടെ ഇങ്ങനൊരു ഭയപ്പെടുത്തുന്ന ഓഡിയോ കൂടെ വൈറലാക്കി. എന്നാൽ ഇത് പല സൗണ്ട് എഫക്റ്റുകൾ ചേർത്തുണ്ടാക്കിയ ശബ്ദമാണെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. 1972 ബാരൻ ബ്ലഡ് എന്ന സിനിമയിലെ ഒരു സൗണ്ട് ട്രാക്കാണെന്നും ചിലർ പറയുന്നുണ്ട്. നമ്മുടെ ഭൂമിയെ രണ്ടായി ഭാഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഏകദേശം 6371 കിലോമീറ്റർ താഴെയായിട്ടായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള കുഴിയെടുക്കലിൽ 0.1% പോലും കോലാ ഹോളിലൂടെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനുഷ്യർ ആകാശത്തിനും അപ്പുറത്തേക്ക് ചന്ദ്രനിലും ചൊവ്വയിലുമൊക്കെ എത്തി നിൽക്കുന്ന ഈ കാലത്തും എത്രയൊക്കെ കുഴിച്ചാലും ഭൂമിയുടെ സെൻറ്ററിലേക്ക് പോലും എത്താനാകില്ലെന്നതാണ് സത്യം. താങ്ക് യു ഫോർ വാച്ചിങ്.